ഇന്ന് നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് ടേമിലെ ഫസ്റ്റ് ചാപ്റ്റർ ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ്. ബേർഡ്സ് ആൻഡ് ദെയർ നെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികളും അവയുടെ കൂടുകളും അല്ലേ. യു വിൽ ലേൺ അബൌട്ട്, അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്. വൈ ബേർഡ്സ് മേക്ക് നെസ്റ്റ്, എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബേർഡ്സ് കൂടുണ്ടാക്കുന്നത്, എന്തിനു വേണ്ടിയാണ് കൂടുണ്ടാക്കുന്നത്. മെറ്റീരിയൽസ് യൂസ്ഡ് ബൈ ബേർഡ്സ് ടു മേക്ക് നെസ്റ്റ്, എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. അബൌട്ട് ബേർഡ്സ് നെസ്റ്റ്, ഇനി കൂടുകളെക്കുറിച്ച് പ്രത്യേകമായിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ ഹൗ ദേ ടേക്ക് കെയർ ഓഫ് ദേർ യങ് വൺസ്, പക്ഷികൾ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മളുടെ ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. യെസ് ഓൾ ഓഫ് യു ലിസൺ ആൻഡ് ടേക്ക് യുവർ പെൻസിൽ. എ ബേർഡ്സ് ഹോം ഈസ് കോൾഡ് എ നെസ്റ്റ്. ബേർഡ്സിൻ്റെ ഹോമാണ് നെസ്റ്റ് എന്ന് പറയുന്നത്. നെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേർഡ്സ് ഹോം. Birds build nests when they have to lay eggs. Birds build nests. Birds കൂടുണ്ടാക്കുന്നു, പക്ഷികൾ കൂടുണ്ടാക്കുന്നു. When they have to lay eggs, എന്തിനു വേണ്ടിയാണ്? To lay eggs, മുട്ടയിടാൻ വേണ്ടിയാണ് അവ കൂടുണ്ടാക്കുന്നത്. Underline this, to lay eggs. എന്തിനു വേണ്ടിയാണ്? അതൊരു question ആണ്. എന്തിനു വേണ്ടിയാണ് ബേർഡ്സ് കൂടുണ്ടാക്കുന്നത്? വൈ ബേർഡ്സ് മേക്ക് നെസ്റ്റ്. അപ്പോൾ ആൻസർ, ടു ലേ എഗ്സ്, മുട്ടയിടാൻ വേണ്ടിയാണ് ബേർഡ്സ് കൂടുണ്ടാക്കുന്നത്. ദെൻ ബേർഡ്സ് ചൂസ് ദെയർ നെസ്റ്റിംഗ് പ്ലേസസ് വെരി കെയർഫുള്ളി. ബേർഡ്സ് ചൂസ് ദെയർ, സെലക്ട് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു ദെയർ നെസ്റ്റിംഗ് പ്ലേസസ്, അവയുടെ കൂടുണ്ടാക്കുന്ന സ്ഥലം അവ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വെരി കെയർഫുള്ളി, വളരെ ശ്രദ്ധയോടെയാണ് ബേർഡ്സ് കൂടുണ്ടാക്കുന്നത്. അതായത് കൂടുണ്ടാക്കാൻ സെലക്ട് ചെയ്യുന്ന പ്ലേസ് വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നു. മേക്കിംഗ് ഷുവർ ദേ ആർ സേഫ് ഫ്രം എനിമീസ് ആൻഡ് ബാഡ് വെദർ. മേക്കിംഗ് ഷുവർ, ഉറപ്പ് വരുത്തുന്നു. എന്താണ് ബേർഡ്സ് ഉറപ്പ് വരുത്തുന്നത്? ദേ ആർ സേഫ്, അവർ സേഫ് ആയിരിക്കുമെന്ന്. അതായത് ഞങ്ങൾ കൂടുണ്ടാക്കിയാൽ ഞങ്ങളുടെ കൂടിന് യാതൊരു പോറലും സംഭവിക്കില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന പ്ലേസിലാണ് അവ കൂടുണ്ടാക്കുന്നത്. ഫ്രം എനിമീസ് ആൻഡ് ബാഡ് വെദർ, പല എനിമീസും ഉണ്ടാകും. തങ്ങളുടെ കൂട്ടിലുള്ള മുട്ട കൊണ്ടുപോകാൻ വേണ്ടി പല എനിമീസും ഉണ്ടാവും. സ്നേക്സ് പോലെയുള്ള എനിമീസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളുടെ കൂടിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ ബാഡ് വെദർ, മോശമായ കാലാവസ്ഥയിൽ, മീൻസ് ശക്തമായി കുത്തിയൊലിക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ കൂടങ്ങ് താഴെ വീണുപോകും. അല്ലെങ്കിൽ നല്ല കാറ്റടിച്ചാൽ എന്ത് ചെയ്യും? കൂട് താഴെ വീണുപോകും. അങ്ങനെയുള്ള പ്ലേസിലൊന്നും, അതായത് ഉറപ്പില്ലാത്ത ശിഖരങ്ങളിലൊന്നിലും ബ്രാഞ്ചസിലൊന്നിലും, അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത, അതായത് സേഫ് അല്ലാത്ത പ്ലേസിൽ ഞങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടുണ്ടാക്കാൻ പാടില്ല. അപ്പം ബേർഡ്സ് എന്താ ചെയ്യുന്നത്? ബേർഡ്സ് എന്ത് ചെയ്യുന്നു? സേഫ് പ്ലേസ് ചൂസ് ചെയ്യുന്നു. നല്ല സേഫ് ആയിട്ടുള്ള പ്ലേസാണ് ബേർഡ്സ് തിരഞ്ഞെടുക്കുന്നത്. എ നെസ്റ്റ് ഹോൾസ് ദ എഗ്സ് ക്ലോസ് ടുഗദർ സോ ദേ ക്യാൻ all be kept warm by heat from the mother's bird's body. A nest holds the eggs close together. ഒരു ബേർഡിൻ്റെ നെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അവയുടെ കൂട് നിങ്ങൾ, നെസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്? നൂലിഴകൾ അടുപ്പിച്ചടുപ്പിച്ച്, അതായത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ കോർത്ത് വെക്കുന്നത്. അപ്പോൾ എന്താ കാരണം? എന്താണ്? മുട്ടയിട്ട് കഴിഞ്ഞാൽ അത് താഴെ പോകാൻ പാടില്ല. അതായത് അത്രയും നൂലിഴകൾ കോർത്ത് വെച്ചുകൊണ്ട്, നൂലല്ലെങ്കിൽ ചുള്ളിക്കമ്പുകളാണെങ്കിൽ, നാരുകളാണെങ്കിൽ, അവയൊക്കെ എന്താ ചെയ്യുന്നത്? അടുത്തടുത്ത്, ഭയങ്കര തൊട്ടടുത്തടുത്തടുത്തടുത്ത് ചേർത്ത് വെച്ചുകൊണ്ടാണ് അവ കൂടുണ്ടാക്കുന്നത്. അതായത് അവിടെയൊന്നും സ്പേസ് ഒന്നും ഇടുന്നില്ല. കാരണം എന്താണ്? സ്പേസ് ഇട്ടാൽ താഴെ വീണ് പോകും. അത്രയും നല്ല
കെയർഫുൾ ആയിട്ടാണ് കൂടുണ്ടാക്കുന്നത് ബേർഡ്സ്. അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു? ദെൻ എന്നെ കൂടുണ്ടാക്കി കഴിഞ്ഞാൽ അവ എന്താ ചെയ്യുന്നത്? മുട്ടയിടുന്നു. മുട്ടയിട്ട് കഴിഞ്ഞാൽ മദർ ബേർഡ് എന്ത് ചെയ്യും? അടയിരിക്കും അല്ലേ. അപ്പോൾ മദർ ബേർഡ് അടയിരിക്കുമ്പോൾ എന്താണ്, നല്ല സേഫ്റ്റി ഉണ്ടായിരിക്കണം അതിന് അല്ലേ, കൂടിന്, നെസ്റ്റിന് നല്ല സേഫ്റ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ മുട്ടയിട്ട് കഴിഞ്ഞ് അമ്മ പക്ഷി അടയിരിക്കുമ്പോൾ കൂടങ്ങ് താഴെ പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ അതൊക്കെ ആ ബേർഡ്സ് എന്ത് ചെയ്യുന്നു, നന്നായിട്ട് കെയർഫുള്ളായിട്ട് ചിന്തിച്ചിട്ട് നല്ല പ്ലേസിലാണ് കൂടുണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചറിൽ നോക്കൂ, അമ്മയെയും അതായത് പക്ഷിയെയും ബേർഡ്സിനെയും കുഞ്ഞുങ്ങളെയും കണ്ടില്ലേ. Nests are made of different kinds of things. ഇനി ഈ കൂട് എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? പലതരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ്, പലതരത്തിലുള്ള വസ്തുക്കൾ കൊണ്ടാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത്. നമ്മൾ പല പക്ഷികളെയും നമുക്ക് ചുറ്റും കാണാറുണ്ട് അല്ലേ. അപ്പോൾ കാക്ക തന്നെ എടുക്കാം, ക്രോ. അപ്പോൾ ക്രോ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്? ഓരോരോ മരത്തിൻ്റെ ചില്ലയിൽ ഒരുപാട് വസ്തുക്കൾ കൊത്തിക്കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, കൂടുണ്ടാക്കുന്നു. എന്തൊക്കെയാണത്? ക്ലോത്ത്, വസ്ത്രങ്ങൾ, അതായത് തുണികളുടെ കഷണങ്ങളൊക്കെ കൊത്തിക്കൊണ്ടുപോകൂലേ. ദെൻ ഗ്രാസ്, പുല്ലുകൾ. ദെൻ കോട്ടൺ, പഞ്ഞികളുണ്ടെങ്കിൽ അത്. ദെൻ ലീവ്സ്, ഇലകൾ. ഇലകളൊക്കെ കൊത്തിക്കൊണ്ടു പോകുന്നു കൂടുണ്ടാക്കാൻ. ഫെദേഴ്സ്, തൂവലുകൾ. സ്ട്രിംഗ്സ്, ചരടുകൾ, നൂലുകൾ. ദെൻ ഫർ, രോമങ്ങൾ. ഇതൊക്കെയും, ഈ വസ്തുക്കളൊക്കെയും കൂടുണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു ആര്? ബേർഡ്സ്. എ ലൈനിങ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് തിങ്സ്, അതായത് നടുവിൽ എന്താ ചെയ്യുന്നത്? നല്ല ബുദ്ധിയുണ്ട് ബേർഡ്സിന്, നല്ല ബുദ്ധിയുണ്ട്, ക്ലവറാണ് അവർ. എന്താണ്? എ ലൈനിങ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് തിങ്സ് മേക്സ് ദ നെസ്റ്റ് വെരി വാം ആൻഡ് കംഫോർട്ടബിൾ ഫോർ ബേബി ബേർഡ്സ്. എന്താ ചെയ്യുന്നത്? അവയുടെ ആ മിഡിൽ ഭാഗത്ത്, ആ നടുവിൽ എന്താ ചെയ്യുന്നത്? നല്ല സോഫ്റ്റ് വസ്തുക്കൾ, സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് നടുവിലിടുന്നത്. കാരണം എന്താണ്? നടുവിൽ എന്താ ഉണ്ടാവുക? എഗ്ഗാണ് ഉണ്ടാവുക. നടുവിൽ മുട്ട ഇടുമ്പോൾ എന്താണ്, അത് പൊട്ടിപ്പോകാൻ പാടില്ല. നടുവിൽ ചുള്ളിക്കമ്പുകളൊക്കെ കൊത്തിക്കൊണ്ടിട്ടാൽ എന്ത് ചെയ്യും? അമ്മ പക്ഷി അടയിരിക്കുമ്പോൾ ഈ എഗ്ഗ് അന്ന് പൊട്ടിപ്പോകും അല്ലേ. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോകാൻ പാടില്ല. അത്രയും സേഫ്റ്റി, സേഫ്റ്റിയോടുകൂടിയാണ്, കെയർഫുള്ളായിട്ടാണ് അവ സംരക്ഷിക്കുന്നത്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എഗ്ഗ്. അപ്പോൾ ഈ നടുവിൽ എന്ത് ചെയ്യുന്നു? നല്ല സോഫ്റ്റ് മെറ്റീരിയൽസ് ആണ് നടുവിൽ വയ്ക്കുന്നത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? അമ്മ പക്ഷി അടയിരിക്കുന്നു. ദെൻ ഈ നെസ്റ്റ് എന്താണ്? വെരി വാം, ഇങ്ങനെയുള്ള വസ്തുക്കൾ, നല്ല ചൂടുള്ള വസ്തുക്കളാണ് ഈ നടുവിൽ വയ്ക്കുന്നത്. എഗ്ഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായാലും കുഞ്ഞുങ്ങൾക്ക് എന്താവാൻ പാടില്ല, യാതൊരു പൊറലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവ എന്ത് ചെയ്യുന്നത്? അവ നടുവിൽ സോഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അത് ക്വസ്റ്റ്യൻ ആൻസർ ആണ്, ശ്രദ്ധിക്കണം. എ ലൈനിങ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് തിങ്സ്, എന്തുകൊണ്ടാണ് അവ സോഫ്റ്റ് മെയ്ഡ് തിങ്സ് നടുവിൽ വയ്ക്കുന്നത്? അതായത് അതിൻ്റെ എഗ്ഗിനെയും കുഞ്ഞുങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ടു പ്രൊട്ടക്ട് ദ എഗ്സ്, അതായത് എഗ്ഗിന് എന്ത് ചെയ്യാൻ പാടില്ല, അത് പൊട്ടിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് നടുവിലുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ എഗ്ഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞു പക്ഷികൾ ഉണ്ടാവൂലേ, അവയ്ക്കും ചുള്ളിക്കമ്പുകൾ കൊണ്ടൊന്നും യാതൊരു പൊറലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അവ സോഫ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. എ ലൈനിങ് മെയ്ഡ് ഓഫ് സോഫ്റ്റ് തിങ്സ് മേക്സ് ദ നെസ്റ്റ് വെരി വാം. ഈ സോഫ്റ്റ് തിങ്സ് ഒക്കെ എന്താക്കുന്നു? ഈ കുഞ്ഞു പക്ഷികൾക്ക് നല്ല ചൂടേകുന്നു, ചൂട് നൽകുന്നു. അതുപോലെ എഗ്ഗിനും, എഗ്ഗിനും എന്താകുന്നു? നല്ല ചൂട് കിട്ടുന്നു. അമ്മ പക്ഷി ഇരിക്കുന്നതിന് പുറമെ അടിയിൽ എന്താണ്? നല്ല ചൂടുള്ള മെറ്റീരിയൽസ്, സോഫ്റ്റ് മെറ്റീരിയൽസ്, ഫർ പോലെയുള്ള, ഫർ എന്ന രോമം പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് കൂട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ആൻഡ് കംഫോർട്ടബിൾ ഫോർ ബേബി ബേർഡ്സ്. എഗ്ഗിന് മാത്രമല്ല, എഗ്ഗ് വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുണ്ടാകും, പക്ഷിക്കുഞ്ഞുങ്ങളുണ്ടാകൂലേ. ഈ ബേബി ബേർഡ്സിനെ വളരെ കെയർഫുള്ളോടുകൂടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ കംഫോർട്ടബിളായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ബേർഡ്സ് യൂസ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ് ഓൾ ഓഫ് യു? എല്ലാവർക്കും മനസ്സിലായോ? 3 times എങ്കിലും ചാപ്റ്റർ നന്നായിട്ട് വായിക്കണം. ഓക്കേ.